സംഘ മിത്രങ്ങളെ ഇന്നൊരു ദുഃഖവാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂർ ജില്ലയിലെ എസ് എൻ പുരത്ത് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. രാജീവ് എന്ന പേരുള്ള നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളനോട്ടടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് സംഘപ്രവർത്തകരെ അവര് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കള്ളനോട്ടടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇല്ല സംഘമിത്രങ്ങളെ, അദ്ദേഹം ഒരിക്കലും കള്ളനോട്ടടിച്ചിട്ടില്ല. അദ്ദേഹം റിസർവ് ബാങ്കിൽ അടിക്കുന്ന അതേ രീതിയിലുള്ള ശുദ്ധമായ നോട്ടാണ് അദ്ദേഹം വീട്ടിലടിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നോട്ട് നിരോധനം. ഈ നോട്ട് നിരോധനം മൂലം എത്ര പേരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മോദിജിയെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വ്യക്തികൾ ഒട്ടനവധി പേര് അസഭ്യം പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിൽ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ സംഘപ്രവർത്തകനായിട്ടുള്ള രാജീവ് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ റിസർവ് ബാങ്കിൽ അടിക്കുന്ന അതേ രീതിയിലുള്ള ശുദ്ധമായ നോട്ട് അദ്ദേഹം വീട്ടിൽ അടിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രവൃത്തിയാണ് കള്ളനോട്ടടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരായിട്ടുള്ള ആൾക്കാര് അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എസ് എൻ പുരത്ത് നടന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരേണ്ടതുണ്ട്. അതുമാത്രമല്ല, രാജീവ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? നമ്മുടെ പാർട്ടിയിൽ രാജീവ് എന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ? വള്ളിയില്ലാത്ത വള്ളി ട്രൗസർ പോലെയായിരിക്കും നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ. എന്തായിരിക്കും വള്ളിയില്ലെങ്കിൽ വള്ളി ട്രൗസറിന്റെ അവസ്ഥ? ഊർന്നിറങ്ങിപ്പോവും. അതുപോലെയായിരിക്കും നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ. ആയതുകൊണ്ട് തന്നെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് രാജീവ് എന്ന് പറയുന്ന നമ്മുടെ സംഘപ്രവർത്തകനെ ജയിൽ മോചിതനാക്കാൻ രംഗത്ത് വരേണ്ടതുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ജയിൽ മോചിതനായി കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണവും കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ശക്തമായി തന്നെ രാജീവ് വിഷയത്തിൽ രംഗത്ത് വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്. ബോലോ ഭാരത് മാതാ കീ.